കാത്തിരുന്ന സുവർണ നിമിഷം അങ്ങനെ യാഥാർത്ഥ്യമായി. രാജ്യത്തിന്റെ 15-ാമത് രാഷ്ട്രപതിയായി ദ്രൗപദി മുർമു വൻ ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. രാജ്യത്തിന് ആദ്യമായി ഗോത്രവിഭാഗത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഒരു രാഷ്ട്രപതി. തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ചില സംസ്ഥാനങ്ങളിൽ വോട്ട് ചോർച്ച ഉണ്ടായെന്ന റിപ്പോർട്ടുകളെ തുടർന്ന് പ്രതിപക്ഷത്ത് ആശങ്ക ദൃശ്യമായിരുന്നു. ആ ആശങ്ക ശരിയാണെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഫലമാണ് ഒടുവിൽ പുറത്തു വന്നത്. വോട്ട് മൂല്യത്തിൽ കേവല ഭൂരിപക്ഷം കടന്ന മുർമുവിന്റെ വോട്ട് മൂല്യം 676,803. പ്രതിപക്ഷ നിരയിൽ നിന്നും മുർമുവിന് പിന്തുണ ലഭിച്ചു. പ്രതിപക്ഷ നിരയിലെ 17 MP മാരാണ് ദ്രൗപദി മുർമുവിന് വോട്ട് ചെയ്തത്. ഇനി കേരളത്തിലേക്ക് വരാം. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ ആകെയുള്ള 140 അംഗങ്ങളിൽ 139 പേരുടെ വോട്ട് യശ്വന്ത് സിൻഹയ്ക്ക് ലഭിച്ചപ്പോൾ കേരളത്തിലെ 1 MLA യുടെ വോട്ട് BJPയുടെ ദ്രൗപദി മുർമുവിനാണ് ലഭിച്ചത്. ഒരു വോട്ട് പോലും ലഭിക്കാൻ സാധ്യതയില്ലാതിരുന്ന കേരളത്തിൽ നിന്നാണ് ഈ വോട്ട് എന്നത് ഓർക്കണം. ഈ വോട്ടിന്റെ പുറകെയാണ് ഇന്ന് കേരളം. ഇതിനിടയിലാണ് ഒരു കോൺഗ്രസ് MPയുടെ അഭിപ്രായ പ്രകടനം ശ്രദ്ധേയമാകുന്നത്. NDA പിന്തുണച്ച ദ്രൗപദി മുർമുവിന് വോട്ട് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നതായി അഭിപ്രായ പ്രകടനം നടത്തിയത് കോൺഗ്രസ് നേതാവും MPയുമായ കൊടിക്കുന്നിൽ സുരേഷാണ്. ഗോത്രവിഭാഗത്തിൽ നിന്ന് ഒരാൾ തിരഞ്ഞെടുക്കപ്പെട്ടതിൽ അഭിമാനമുണ്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ദ്രൗപദി മുർമുവിന് വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു. എന്നാൽ പാർട്ടിയുടെ തീരുമാന പ്രകാരമാണ് താൻ യശ്വന്ത് സിൻഹയ്ക്ക് വോട്ട് ചെയ്തതെന്നും അദ്ദേഹം വ്യക്തമാക്കുകയായിരുന്നു. കേരളത്തിൽ നിന്ന് ക്രോസ് വോട്ട് നടന്നുവെന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ കൊടിക്കുന്നിൽ സുരേഷിന്റെ ഈ അഭിപ്രായ പ്രകടനം കോൺഗ്രസ് കാര്യമായി നോക്കിക്കാണുകയാണ്. അതേസമയം രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ദ്രൗപദി മുർമുവിനെ പൂർണ്ണമായി പിന്തുണച്ചത് 3 സംസ്ഥാനങ്ങളാണ്. ആന്ധ്രാപ്രദേശ്, നാഗാലാൻഡ്, സിക്കിം എന്നീ സംസ്ഥാനങ്ങളാണ് മുഴുവൻ വോട്ടുകളും ദ്രൗപദി മുർമുവിന് നൽകിയത്. ആന്ധ്രാപ്രദേശിൽ ആകെ 173 വോട്ടുകളാണ് ഉണ്ടായിരുന്നത്. ഇത് മുഴുവനായും ദ്രൗപദി മുർമുവിന് ലഭിച്ചു. നാഗാലാൻഡിലെ 59 വോട്ടുകളും ദ്രൗപദി മുർമുവിന് ലഭിച്ചു. സമാനമായ രീതിയിൽ സിക്കിമിൽ നിന്നുള്ള 32 വോട്ടുകളും മുർമുവിന് ലഭിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടൈം മലയാളം.